കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രതാപ ദാസൻ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശുശ്രൂഷിക്കുന്ന പ്രിയ ദേവദാസൻ, ഇന്ന് രാത്രി മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നമുക്ക് ഒരുമിച്ച് ദൈവാസന്നിധിയിലടുത്ത് വരുവാൻ നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾപ്പാനിടയായി തീർന്നു. തുടർന്നും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ദൈവദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നു. എങ്കിലും പുതിയതായിട്ട് ആൾക്കാരുണ്ടല്ലോ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഷിബു ജോർജ് എന്നാണ്. എൻ്റെ സ്ഥലം ആയൂരാണ്. 99 മുതൽ 2003 വരെ മണക്കാല ഫെയ്ത്ത് തിയോളക്കൽ സെമിനാരിയിൽ വചനം പഠിപ്പാൻ ദൈവം സഹായിച്ചു. 23 വർഷമായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ പഞ്ചാബിലാണ്. അവിടെ 7 വർക്ക് എനിക്കുണ്ട്. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പഞ്ചാബി പാസ്റ്റർമാരാണ് അവിടെ. പഞ്ചാബിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെയുള്ള പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കടന്നു പോകുന്നു. ഈ രാത്രിയിൽ ഇവിടെ പരിചയമുള്ള പല മുഖങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് ഗോഡ്വിനച്ചാൻ, അതുപോലെ ബിജുപ്രകരവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് പേര് നാട്ടിലാണ്. ഇവിടെ സഹശുശ്രൂഷകനായി നിൽക്കുന്ന അജേഷ് പാസ്റ്റർ, ഞാൻ ഒരുമിച്ചാണ് മണക്കാലിൽ പഠിച്ചത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ ക്രമീകരണം ചെയ്യുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് സമയം അനുവദിച്ചെന്ന ദൈവദാസനും സഭയോടുമുള്ള നന്ദിയെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ദിവസത്തിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യാലേഖനം 2 അതിൻ്റെ 9 വാക്യം വായിക്കാം. 1 കൊരിന്ത്യാലേഖനം 2 അതിൻ്റെ 9 വാക്യം. ആ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അപ്പോസ്തോലനായിരിക്കുന്ന പൗലോസിൻ്റെ 2 മിഷണറി യാത്രയിൽ AD 52 സ്ഥാപിക്കപ്പെട്ട സഭയാണ് കൊരിന്ത്യ ദൈവസഭ എന്ന് പറയുന്നത്. നമുക്കറിയാം, കൊരിന്ത്യ പട്ടണത്തിൽ ഒരു സഭ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജാതികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ മേലുള്ള ആത്മീക നിയോഗവും തൻ്റെ ആഴമായ സമർപ്പണവും മുഖാന്തരം കൊരിന്ത്യ എന്ന് പറയുന്ന പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവുണ്ടായി. കുറച്ചു നാൾ താൻ അവിടെ ശുശ്രൂഷത്തിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. അതിനുശേഷം താൻ ഈ സഭയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് തിരക്കാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, ഒരു ദൈവദാസൻ ഒരു സഭയിൽ നിന്ന് 3-4 വർഷം കഴിഞ്ഞ് പോയതിനു ശേഷം അദ്ദേഹം പോയിട്ട് ആ സഭയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് തിരക്കുവാനായിട്ടിടയായി തീരും. വിശ്വാസികൾ എങ്ങനെയിരിക്കുന്നു, സഭയിൽ ആളുണ്ടോ, അവർ ആത്മീകമായി എങ്ങനെയായിരിക്കുന്നു എന്ന് എല്ലാവരും തിരക്കാറുണ്ട്. പൗലോസും തിരക്കിയപ്പോൾ പൗലോസിന് നല്ല 4 കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ 1:4-5 വാക്യങ്ങൾ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4 കാര്യം പറയുകയാണ്. 1, അവർ വചനത്തിൽ സമ്പന്നരാണ്. 2, പരിജ്ഞാനത്തിൽ സമ്പന്നരാണ്. 3, ഒരു കൃപാവരത്തിലും അവർ കുറവില്ലാത്തവരായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ. ഈ 4 ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ സഭ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട സഭയായിരിക്കും. വചനത്തിൽ, അതുപോലെ പരിജ്ഞാനത്തിൽ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്ന നല്ലൊരു സഭയായിരുന്നു. എന്നാൽ അല്പം കൂടെ മുൻപോട്ട് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ നല്ല 4 ഗുണമുണ്ടെങ്കിലും ഒത്തിരി ദോഷങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് പൗലോസ് പറയുന്നു, വളരെ ശക്തമായ 4 ഗ്രൂപ്പിസം നിങ്ങളുടെ സഭയിൽ ഉണ്ടായി. അപ്പല്ലോസിന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ, കേഫാവിന്റെ പക്ഷക്കാർ എന്നൊക്കെ പറഞ്ഞ് പക്ഷം പിടിക്കുന്ന ആൾക്കാർ പിന്നീടുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഏത് സഭയിലായാലും ഏത് കുടുംബത്തിലായാലും പക്ഷം വന്നു കഴിഞ്ഞാൽ, ഗ്രൂപ്പിസം വന്നു കഴിഞ്ഞാൽ ആ സഭ എന്ത് ചെയ്യും? ഭവനം തകർച്ചയിലേക്ക് പോകും. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ഗ്രൂപ്പിസം വന്നിട്ടുണ്ട്. ഗ്രൂപ്പിസം വന്നാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ജയിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പിസം ഉണ്ടായി. അതിനുശേഷം പൗലോസ് പറയുകയാണ്, ക്ലോവയുടെ ആൾക്കാർ എനിക്ക് കിട്ടിയ അറിവ് പ്രമാണിച്ച് നിങ്ങൾ തങ്ങളിൽ ഒരു സഭയിലാണ് ആരാധിക്കുന്നെങ്കിലും നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, കണ്ടാൽ മിണ്ടാത്തവരുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്ന് പൗലോസ് ആ സഭയെ നോക്കി പറയുകയാണ്. നമ്മുടെ ആത്മീയ ഗോളത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നത്, ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിലും ഒത്തിരി ദോഷങ്ങൾ ദൈവസഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞു. ഇതിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലവാരത്തിൽ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ചിലതൊരുക്കുമ്പോൾ നിങ്ങൾ പിണക്കത്തിന്റെ പുറകെ, ഗ്രൂപ്പിസത്തിന്റെ പുറകെ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് എത്രയോ ശ്രേഷ്ഠമാണെന്ന് പൗലോസ് ആ സഭയോട് പറയുകയാണ്. ഇനി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ
ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അതിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. തെളിവ് ഞാൻ തരാം. നമ്മുടെ പിതാക്കന്മാരൊക്കെ പണ്ട് രാത്രികാലങ്ങളിൽ ഇങ്ങനെ പാടുമായിരുന്നു, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല. ഇത് പാടുമ്പോൾ അവരുടെ വീട്ടിൽ ഒറ്റ സാധനമില്ല, നാളെ ദൈവം തമ്പുരാൻ കൊടുത്തേ പറ്റൂ. നമ്മൾ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഇരുന്ന് പാടുകയാ, നാളെയെ കൊണ്ട് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ലെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് നിറച്ച മീനും ഒരു 10 കിലോ അരിയും ചിക്കനും എല്ലാം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ പാടുമ്പോൾ ഈ പറയുന്ന വേദന നമ്മുടെ അകത്ത് വരത്തില്ല. പക്ഷെ ഒരു ദൈവീക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരീപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സഭാചാർജിൽ വന്നതാണ്. ഏകദേശം 3 മാസം കഴിഞ്ഞ് എൻ്റെ കൂടെ മണക്കാല പഠിക്കുന്ന ഒരു സുഹൃത്ത് അന്ന് ആരാധനയ്ക്കുണ്ട്. 150 രൂപയാണെന്ന് സ്തോത്ര കാഴ്ചയുള്ള ഞാൻ 100 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം എനിക്ക് 30 രൂപ മതി മണക്കാല പോയിട്ട് തിരിച്ചു വരാൻ. വിവാഹം കഴിഞ്ഞത് കൊണ്ട് തിങ്കളാഴ്ച പോയി, വെള്ളിയാഴ്ച വന്നാൽ മതി. ഞാൻ ഞായറാഴ്ച കൊടുത്തു വിട്ടു. അതിനുശേഷം വൈകിട്ട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു ചോറ് വെക്കാൻ അരിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത്, രാവിലെ പറഞ്ഞായിരുന്നെങ്കിൽ ഗസ്റ്റ് പാസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തേനെ, 50 കൊടുത്തതിന് ശേഷം ബാക്കിക്ക് എന്ത് ചെയ്തേനെ, അരി മേടിച്ചേനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തിങ്കളാഴ്ച രാവിലെ സെമിനാരിയിൽ പോയില്ല. ഞങ്ങൾ അല്പസമയം ദൈവസിൽ പ്രാർത്ഥിച്ച് ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ടെമ്പോ നിറച്ച് അരി കൊണ്ടുവന്ന് നിർത്തി. അതിന് തിണ്ണയുണ്ട്. ഞാൻ ഇങ്ങനെ തിണ്ണയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടെതിരെയുള്ള 3 വീട്ടിലും ഇവരോരോ ചാക്ക് അരി ഇറക്കി. അപ്പം ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എന്താ ഇങ്ങനെ അരി ഇറക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഹോൾസെയിലായിട്ടൂടെ ആർക്കൊക്കെ വേണമെന്ന് ചോദിച്ച് വന്നിരുന്നു. ഇപ്പോൾ ഒരു 10 രൂപ തന്നാൽ ഒരു ചാക്ക് അരി തരും, പിന്നെ 13 ആഴ്ച കൊണ്ട് 100 രൂപ വെച്ച് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു 10 രൂപ കൊടുത്ത് ഒരു ചാക്ക് അരി മേടിച്ച് വെച്ചു, ഇനി 13 ആഴ്ച കൊണ്ട് കൊടുത്താൽ മതി. പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ ഞാൻ സെമിനാരിയിൽ പോയി. അന്ന് എനിക്കൊരു ദൈവീക ഇടപെടലുണ്ടായേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഇന്ന് രാത്രി ദൈവമക്കളെ, അങ്ങനെ ഒരു ദൈവീക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാകുകയുള്ളൂ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ അഭിമേലേക്കിന്റെ മുമ്പിൽ 5 അപ്പത്തിന് വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട്. നാബാലിന്റെ അടിയന്തരം നടക്കുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർ കളിയാക്കി വിട്ടു. എൻ്റെ അപ്പനെയും അമ്മയെയും താമസിക്കുവാൻ എനിക്ക് സ്ഥലമില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു വാചകം എങ്ങനെയാണെന്ന് വായിക്കാമോ? 1 ശമയേലിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എന്ന് വായിക്കാം. 1 ശമയേലിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം പെട്ടെന്ന് വായിക്കണേ. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം. നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നുപോയാലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഏറ്റവും വലിയൊരു വിഷയം ഇതാ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. മാനുഷിക മുഖത്തേക്കോ മറ്റാരെ ആശ്രയിച്ചാലും അത് നടക്കത്തില്ല. താൻ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദാവീദ് ഒരിക്കലും ലജ്ജിച്ചില്ല. വായിക്കേണ്ട 2 ശമയേൽ 7 വായിക്കുമ്പോൾ സകല ജാതികളെയും അടക്കി ദൈവം തമ്പുരാൻ സ്വസ്ഥത നൽകി. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, നിനക്കൊരു ഗ്രഹമുണ്ടാകും, നിന്റെ മകൻ രാജസ്ഥാനത്ത് വരും, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ജീവിതത്തിൽ നിറവേറി സന്തോഷത്തോടെ താൻ മരിച്ചെങ്കിൽ, താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 5 അപ്പത്തിന് വേണ്ടി അബീമേലേക്ക് പുരോഹിതനെ ആശ്രയിച്ചെങ്കിൽ മകന്റെ കാലഘട്ടം വന്നപ്പോൾ ൊടുക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം തമ്പുരാൻ ഉയർത്തിയെങ്കിൽ, ഇന്നു രാത്രി ദൈവമക്കളെ, നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളും പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ അടുത്ത നിമിഷങ്ങളിൽ വെളിപ്പെടുന്ന വിടുതൽ ഏറ്റവും വലുതാ. അടുത്തത്, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തേക്കുന്നേ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ തക്ക സമയത്തെ നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ. നമുക്കറിയാം, ഈ അബ്രഹാമും ഇസഹാക്കും മോറിയ എന്ന് പറയുന്ന ദേശത്ത് പോയി ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവർ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്, നിന്റെ സഹോദരനായിരിക്കുന്ന നാഹോരിന് മിൽക്ക മക്കളെ എന്ത് ചെയ്തു? പ്രസവിച്ചു. ഈ മക്കളെ എല്ലാം ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞു, ബെതുവേൽ റബേക്കയെ ജനിപ്പിച്ചു. അപ്പൊ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവർ കേൾക്കുന്ന വാർത്ത, ബെതുവേൽ ആരെ ജനിപ്പിച്ചു? റബേക്കയെ ജനിപ്പിച്ചു. ഭാവിയിൽ ഇസഹാക്കിന്റെ വധുവായിട്ട് വരേണ്ടത് ആരാ? ഈ റബേക്കയാ. പക്ഷെ അത് അന്നേരം പറഞ്ഞില്ല, കേട്ട വാർത്ത ഇങ്ങനെ മാത്രമേ ഉള്ളൂ, റബേക്ക ജനിച്ചിട്ടുണ്ട്.
ഇന്ന് രാത്രി ദൈവമക്കളെ ആരാധന കഴിഞ്ഞിറങ്ങി വരുന്നവർ കേൾക്കുന്നത് സന്തോഷത്തിന്റെ വാർത്തയാ. ആരാധന കഴിഞ്ഞിറങ്ങി ചെല്ലുമ്പോൾ കേൾക്കുന്നത് ദുഃഖത്തിന്റെ വാർത്തയല്ല, സന്തോഷത്തിന്റെ വാർത്തയാ. വർഷങ്ങൾ കഴിയുമ്പോഴാ അറിയുന്നത്, ദൈവത്താൽ ഒരുക്കപ്പെട്ട റബേക്ക ഇസഹാക്കിന്റെ വീട്ടിൽ വന്നു ചേരുമ്പോൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അമ്മ മരിച്ച മരണദുഃഖം ഇസഹാക്കിന് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രി ദൈവത്താൽ ഒരുക്കപ്പെട്ടത് സഭയിലായാലും കുടുംബത്തിലായാലും ദുഃഖിക്കേണ്ടി വരത്തില്ല, ദുഃഖം മാറുന്ന അനുഭവങ്ങൾ വെളിപ്പെടാനിടയായി തീരും. ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ മിസ്രയീമിൽ കട്ട കുഴയ്ക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും നിലവിളിക്കുമ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു രാജ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 20:6 പഠിക്കുമ്പോൾ, പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യം ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവ വൈദല് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം തമ്പുരാൻ ചെയ്തു വെച്ചിട്ട് ഇന്ന് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് ആ സമയം വരെ ഒരുപക്ഷെ നമുക്ക് ടെൻഷൻ കാണും, എന്നാൽ തക്ക സമയമാകുമ്പോൾ വെളിപ്പെടേണ്ടതെല്ലാം വെളിപ്പെട്ടു വരാനിടയായി തീരും. ഇനി വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 5 ഒരുക്കത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 5 ഒരുക്കവും എൻ്റെ സമയത്തിനനുസരിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 1 വാക്യത്തിലേക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:30 വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:30 പെട്ടെന്ന് വായിക്കാം. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. സകല ജാതികൾക്കും വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷ ആര്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ അറിയാൻ ലഭിച്ചത് നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണണം. പലരും പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരാളെ കുറിച്ച് തിരക്കിയപ്പോൾ ഒരു ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിന്ന ആളാണ് അദ്ദേഹം. ഇന്ന് പിന്മാറ്റത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒത്തിരി പേർ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. സാഹചര്യങ്ങൾ തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, പക്ഷെ തെറ്റിപ്പോകരുത്. വചനം പറയുന്നു, യേശുക്രിസ്തുവിനെ അറിയാൻ ലഭിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി നമ്മൾ കരുതണം. ഇവിടെ ശിമിയോൻ യേശുക്രിസ്തുവിനെ കരങ്ങളിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, സകല ജാതികൾക്കും വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തുവിനെ അറിയാൻ ലഭിച്ചത് ഭാഗ്യമെന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, സകല നാമത്തിനും മേലോയ നാമം, യേശുവിന്റെ നാമമാ. ഇന്ന് മുക്കത്തിമുക്കോടി ദൈവങ്ങളും മാനുഷിക ദൈവങ്ങളുമുള്ള ഈ ലോകരാജ്യങ്ങളിൽ വെച്ച് ഇന്ന് രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയണം, യേശുവിന്റെ നാമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാമം. മറ്റുള്ളവരുടെ മതങ്ങൾക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമത്തെ അറിയുന്നവരെ അവരെന്ത് ചെയ്യുന്നത്? ഉപദ്രവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് അനേക പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുന്നുണ്ട്? മടങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഒരുക്കി ഏറ്റവും വലിയ ഒരുക്കം എന്ന് പറയുന്നത് ആരാ? യേശുക്രിസ്തു. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, സമയക്കുറവുണ്ടല്ലോ. അതുകൊണ്ട് 2 ഭാഗത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 24:31 വായിക്കും. 1, യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി. 2 ഒരുക്കം. അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 2 വിഷയം, ദൈവം നമ്മുടെ ഭാവി ഒരുക്കുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇസഹാക്കിന്റെ വിഷയത്തോടുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ 24:1 പറയുന്നു, അബ്രഹാമിനെ ദൈവം സകലത്തിലും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എല്ലാ വിഷയത്തിലും അനുഗ്രഹിച്ചു. ഇനി ഒരൊറ്റ പ്രാർത്ഥനയുടെ മറുപടിയേ കിട്ടാവുള്ളൂ. ഏത് മറുപടിയാ? ഇസഹാക്കിനൊരു വിവാഹം നടക്കണം. ഈ വിവാഹം നടക്കണമെന്നുള്ള വിഷയത്തിന് എവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവം തമ്പുരാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം രാവിലെ എലയാസറിനെ വിളിച്ചിട്ട് അബ്രഹാം പറഞ്ഞു, എൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് പോയി നീ എൻ്റെ മകനൊരു ഭാര്യ എന്ത് ചെയ്യണം? കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വെളിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് അബ്രഹാമിന്റെ മുഖത്തേക്ക് നോക്കി എലയാസർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ 24:5 എന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24:5. പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ അകത്തല്ല എന്തോ കിടപ്പുണ്ട്, പറ പക്ഷേ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഭാഷ പ്രാർത്ഥിച്ച് നാളെ ഒരു ജോലിക്ക് വിടുകയാണ്, ഇന്റർവ്യൂവിന് പോവുകയാണ്, നമ്മൾ ചോദിക്കും പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ
എന്ത് ചെയ്യും? എല്ലാവരുടെ അകത്തുണ്ട്, ഞങ്ങളുടെ അകത്തുണ്ട്. അത്രയും വന്നിട്ട് മീറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ, പക്ഷേ മീറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ പറ, എന്ത് ചെയ്യും? എല്ലാവരുടെ അകത്ത് ഈ പക്ഷേ കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് രാത്രി നമ്മുടെ പക്ഷേ എന്ത് ചെയ്യണം? മാറണം. ഹാലലുയ. ഇവിടെ എലയാസർ ചോദിച്ച ചോദ്യം ന്യായമായ ചോദ്യമായി. ഇന്ന് വരെ കാണാത്ത ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ എങ്ങനെ സംഭവിക്കും? ദൈവത്താൽ അല്ലാതെ. അതുകൊണ്ട് എലയാസർ ഒരു ചോദ്യം ചോദിച്ചു, പക്ഷേ ഈ സ്ത്രീക്ക് എന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന് അബ്രഹാമിന്റെ മറുപടി ഏഴാം വാക്യം ചിലത് വായിച്ചു പോകുന്ന നല്ലതാണ്. ഏഴാം വാക്യം, എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായിരിക്കുന്ന യഹോവ, എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പോയി അവൻ ദൂതനെ അയക്കും. ഇന്ന് പകൽ ഒരാൾ പക്ഷേ എന്ന് പറയുമ്പോൾ തൻ്റെ ഇടത്തോടെ പറയണം, ഇന്ന് രാത്രി എന്റെ വിഷയത്തിനകത്ത് ദൈവം തമ്പുരാൻ ദൂതനെ അയക്കാൻ ശക്തരാ. അതുകൊണ്ടാണ് യായിറോസിന്റെ അടുക്കൽ ഒരുത്തൻ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഇനി വിഷമിക്കണ്ട, ഇനി ഒന്നും പറയണ്ട, മകൾ മരിച്ചുപോയെന്ന് പറയുമ്പോൾ യായിറോസിനോട് യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇങ്ങനെയാ പറഞ്ഞത്, അവൻ വന്നു പറഞ്ഞ വാക്ക് നീ കാര്യമാക്കരുത്, ഞാൻ പറയുന്ന വാക്കാ കാര്യമാക്കേണ്ടത്. ഇന്നു രാത്രി അവിശ്വാസത്തിന്റെ വാക്കിനി നടക്കത്തില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു, മരിച്ചുപോയി, ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറയുന്ന ഇടത്ത് യേശുവിന്റെ പ്രവൃത്തി ഇന്നു രാത്രി വെളിപ്പെട്ടു വരുന്നത്. യായിറോസിനോട് പറഞ്ഞു, ആ വാക്ക് നീ കാര്യമാക്കരുത്, അതിന്റെ കാരണം എന്താ? മരണത്തിന്റെ അപ്പുറത്തും അവളെ വിടുവിപ്പോൻ എനിക്ക് ശക്തിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന യായിറോസിന്റെ മകളെ ദൈവം തമ്പുരാൻ തന്നെ മരിപ്പിച്ചതാ യേശു. അതിന്റെ കാരണമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി എന്ന കാരണത്താൽ യേശു ക്രിസ്തുവിനെ ആലയത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതിന്റെ മെയിൻ ഗ്രൂപ്പിൽ ആരും ഉണ്ട്? യായിറോസും ഉണ്ട്. ഇപ്പൊ കൊച്ചിന് പനി പിടിച്ചപ്പോൾ സകല മെഡിക്കൽ കോളേജിലും എല്ലായിടവും കൊണ്ടുപോയി, ഇനി ഒരൊറ്റ ആശ്രയം ആരേ ഉള്ളൂ? യേശു മാത്രമേ ഉള്ളൂ. യേശുവിന്റെ അടുക്കൽ വന്ന് പരസ്യമായി മുട്ടുകുത്തി, ഇനി യേശുവിന്റെ അടുക്കൽ വന്നാൽ രക്ഷയുണ്ട്, യേശുവിന്റെ അടുക്കൽ വന്നാൽ പള്ളിക്കാരെന്ത് ചെയ്യും? അറിയും. ഇനി കൊച്ചിന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് യേശു യായിറോസിന്റെ കൂടെ പോയെങ്കിൽ വീട്ടുകാരും മാത്രമേ അറിയത്തുള്ളൂ യേശു വന്ന് സൗഖ്യമാക്കിയെന്ന വിവരം. കൊച്ചു മരിച്ചെന്നറിഞ്ഞാൽ പള്ളിക്കാർ മൊത്തം എവിടെ ഉണ്ട്? പറ വീട്ടിലുണ്ട്. ഇപ്പൊ യായിറോസിന്റെ വീട്ടിൽ പള്ളിക്കാർ മൊത്തമുണ്ട്. യേശുവിനെ യായിറോസ് കൊണ്ടുപോയി വീട്ടിൽ ചെല്ലുമ്പോൾ പള്ളിക്കാർ മൊത്തം നിൽക്കുക. അതും യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അകത്ത് ഇരിക്കുന്നവരെല്ലാം പുറത്താക്കിയെങ്കിലേ ഞാൻ അകത്ത് കയറൂന്ന്. ഇന്നലെ കൂടെ നിന്ന പള്ളിക്കാർ മൊത്തം അവിടെ കരഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിക്കാരെ പുറത്താക്കാതെ യേശു അകത്തും കയറത്തുമില്ല. യേശു പറഞ്ഞു, ഇവരെ പുറത്താക്കിയാൽ ഞാൻ അകത്ത് കയറാം. സകല എണ്ണത്തെയും പുറത്താക്കി യേശു അകത്ത് കയറി മരിച്ചുപോയ കൊച്ചിനെ ഉയർപ്പിച്ചു കൊണ്ടുവന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ട് ഇതിനെ കളിയാക്കിയും വിമർശിച്ചും ഇതിനെ ഹല്ലലുവ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞ് നടന്ന മിക്കവാറും എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് ഇതിനകത്തുണ്ട്. അനേകരുടെ സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മാനുഷികമായി ഇന്ന് രാത്രി പറയട്ടെ, മാനുഷികമായ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. യേശു എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാനും തീമത്തിയോസും സില്ലിനാസും പ്രസംഗിച്ച ദൈവവചനത്തിന്റെ ശക്തി ഒരിക്കൽ ഉവ് എന്നായിരുന്നെങ്കിൽ അത് ഉവെന്ന ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനത്തിന്റെ ശക്തി അതുപോലെ യാവരിക്കുന്നത് ഞങ്ങൾ ജീവിതത്തിൽ കണ്ടവരോ? ഇന്ന് രാത്രി അബ്രഹാം പറയാൻ, ഞാൻ സേവിക്കുന്ന ദൈവം ദൂതനെ അയക്കാൻ എന്താ ശക്തനാ? അങ്ങനെ പറയാൻ തൻ്റെ ഇടം വേണം, നമുക്ക് പറയാൻ പറ്റൂ? ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ച് കാര്യത്തിൽ ഈ പരാജയം ഉണ്ടെങ്കിലും ക്വാളിറ്റിയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ നമ്മൾ 100 പേരോട് പറയും. ക്വാളിറ്റി ആരോടും പറയത്തില്ല. നമുക്ക് തോറ്റവരെ ഇഷ്ടം, ജയിച്ചവരെ നമുക്ക് ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ടിടയായി തീരണം. ഇവിടെ ഹാലലിയ ഈ അബ്രഹാം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 5 ക്വാളിറ്റി ഞാൻ പറയാം. 1:12 ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ ആരെയും നോക്കാതെ ഇറങ്ങി വന്നവൻ ആര്? അബ്രഹാം. അബ്രഹാമിന്റെ വീട്ടിലൊരു യാത്രയപ്പ് മീറ്റിംഗ് വെച്ചു, എല്ലാരെയും വിളിച്ചിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞപ്പോൾ, ഒരു ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ കൂടിയ സകല സ്നേഹിതന്മാരും സകല ആൾക്കാരും പറഞ്ഞു കാണും, എന്ത് പറഞ്ഞു കാണും? അബ്രഹാമേ നീ പോകരുത്, നിനക്ക് ദൈവ കച്ചവടാ, നിന്റെ വീട്ടിൽ ഇത്രയും ദൈവമുള്ളപ്പോൾ വേറൊരു ദൈവത്തിന്റെ പുറകെ പോണോ എന്ന് പറഞ്ഞപ്പോൾ ആരെയും നോക്കാതെ ദൈവശബ്ദം മാത്രം കേട്ടിറങ്ങിയ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനറിയാം, ഇനി എന്നെ സഹായിപ്പാൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അയക്കുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ട്. കാരണം ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ ആരെയും നോക്കാതെ ഇറങ്ങി വന്നവനാ.
രണ്ടാമത്തെ തന്റെ ക്വാളിറ്റി 14:20 കടപ്പുണ്ട് ലഭിച്ച സകലത്തിലും കൃത്യമായിട്ട് താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദശാംശം കൊടുത്തിട്ടുണ്ട്. കൃത്യമായി കൊടുക്കുന്നവർ നമ്മുടെ ബന്ധക്കോസിൽ ആരുമില്ല, ഉണ്ടോ? ഇല്ല. എന്നാൽ ചിലരൊക്കെ കൊടുക്കുന്നവരും ഉണ്ട്. ഞാൻ വട്ടപ്പാറ സഭയിലിരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ പകലും അത് പറഞ്ഞെന്ന് തോന്നുന്നു. ഒരു ദൈവദാസൻ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വന്നു. പുതിയതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ടാറ്റാ സുമയിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ ടാറ്റാ സുമയിൽ വരുമ്പോൾ ഒത്തിരി പൈസയാകും, വണ്ടിക്കൂലി നമ്മൾ കൊടുക്കണ്ടേ? അദ്ദേഹം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടാറ്റാ സുമയിൽ വരുമെന്ന് പറഞ്ഞു. പകല് പ്രസംഗിച്ച് രാത്രി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സഭയിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുന്നില്ല, വണ്ടിക്കൂലി. അതിൻ്റെ കാരണം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ സഭയിൽ ഒരാൾ 70 ലക്ഷം രൂപയ്ക്ക് വസ്തു വിറ്റപ്പോൾ 7 ലക്ഷം രൂപ എനിക്ക് ദശാംശം കൊണ്ടു തന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറിയ സഭയിൽ നിന്നൊന്നും പുള്ളി പൈസ മേടിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച്, ഞങ്ങളുടെ സഭയിലൊക്കെയാണെങ്കിൽ വിശ്വാസികൾ വസ്തു വിറ്റ പാസ്റ്റ് അറിയല്ലേ എന്ന് ആദ്യം പറയുന്നു. അതിൻ്റെ കാരണം ദശാംശം കൊടുക്കേണ്ടിയുണ്ട്. പക്ഷെ ആദ്യം അറിയുന്ന ആരാ? പറ പാസ്റ്ററാ. എല്ലാം അറിയും. നിങ്ങൾ നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. ഹാലലിയ, നമ്മൾ എത്ര മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ അറിയും. ഹാലലിയ, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ദശാംശം കൊടുത്തു. 3, വീട്ടിൽ വന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ മാന്യമായിട്ട് എന്ത് ചെയ്തു? സൽക്കരിച്ചു. മാന്യമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പദപ്രയോഗമുണ്ട്, പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഏറ്റവും ഇളയതും നല്ലതുമായ, അങ്ങനെയല്ലേ പറഞ്ഞു, ഒന്നിനെന്നാ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചടാ, ഒരു പശു എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, കാരണം പശുക്കൂട്ടത്തിൽ ഒരുപാട് കിടപ്പുണ്ട്. ഏതെങ്കിലും മുതുക്കടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അയ്യത്തി വരുന്നുണ്ട്, ഒരു കോഴിയെ പിടിച്ച് കണ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് കോഴിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ അടുത്ത സമയത്ത് തൂങ്ങി നിൽക്കുന്ന തട്ടിപ്പോകുന്ന ഒരു കോഴിയെ പിടിക്കണമെന്നാണ് പറഞ്ഞു. അല്ല, നല്ല കോഴിയെ പിടിക്കാൻ ഒരിക്കലും പറഞ്ഞില്ല. അതാ ഏറ്റവും ഇളയതും നല്ലതും എന്ന പദപ്രയോഗം പറഞ്ഞേക്കുന്നേ. ഹാലലിയ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രമാണം കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, ആലയത്തിൽ കൊണ്ടുവരുന്ന വസ്തുക്കൾ കുരുട്, മുറിവ്, പുഴുക്കടി, നാക്കിന് നീളം കൂടിയത്, കുറഞ്ഞത് ഇവയൊന്നും കൊണ്ടു. ഞാൻ വിചാരിച്ച് ദൈവമൈന്ദ്രൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നേ. അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ചന്തയിൽ വിൽക്കാൻ കൊള്ളാത്ത സകല സാധനവും ആലയത്തിൽ വരും. ഇസ്രായേൽ ജനം ആളും മിടുക്കന്മാരാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, കുരുടും മുറിവും പുഴുക്കടിയും നാക്കിന് നീളം കൂടിയതും കുറഞ്ഞതൊന്നും ആലയത്തിൽ കൊണ്ടുവരുതെന്ന് പ്രമാണം കൊടുത്തില്ലെങ്കിൽ ചന്തയിൽ വിൽക്കാൻ കൊള്ളാത്ത സാധനം ആലയത്തിൽ വരും. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഏറ്റവും ഇളയതും നല്ലതുമായ ഒന്നിനെ കൊണ്ടുവന്നു. ഇനി അബ്രഹാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാം പറഞ്ഞു, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവന്നപ്പോഴോ 3 ഇടങ്ങഴി മാവ്. ഞാൻ സഭാരതി ഇരുന്നിട്ടുണ്ട്, എനിക്കറിയാം. നാട്ടിൽ പേര് പറയുമ്പോൾ 5000, 6000, 10000 ഒക്കെ ആൾക്കാർ പറയും. പക്ഷെ 1000 കൊടുക്കത്തുള്ളൂ. 9000 പേപ്പർ കിടക്കും. ഞങ്ങൾ സ്ഥലം മാറി പോകുമ്പോഴും ഈ 9000 പേപ്പർ കിടക്കും. നമ്മളെന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. പിന്നെ മരണത്തിനും കല്യാണത്തിനും ഒന്നും ബന്ധക്കൂസുകാരെ പിടിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുക. ഇത് മൊത്തവും കുടിച്ചുകയായിട്ട് അവിടെ കിടക്കും. പക്ഷെ അബ്രഹാം പറയുന്ന ചെറുതേ പറയാം, 500 പറയത്തുള്ളൂ, പക്ഷെ 5000 കൊണ്ടുവരും. അതുകൊണ്ട് പറഞ്ഞു, ഒരു മുറി അപ്പം കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവന്നപ്പോൾ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കി കൊണ്ടുവന്നു. അതിന് സാറയും വില്ലിങ്ങായിരുന്നു. കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ പോകണം. അതുകൊണ്ടാ വേദപുസ്തകം പറഞ്ഞു, നിന്റെ ഭാര്യ നിന്റെ ഹാലലിയ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതയുമായിരിക്കണം. അതുപോലെയുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. 4 ക്വാളിറ്റി, ഒറ്റ മോനെയുള്ളൂ മോറിയ എന്ന് പറയുന്ന ദേശത്ത് കൊണ്ടുപോയി ആരാധന കഴിക്കണമെന്ന് പറയുമ്പോൾ ആരോടും ചോദിക്കാതെ താൻ കൊണ്ടുപോയി. 5:26-4 എൻ്റെ നിയോഗവും ചട്ടങ്ങളും കൽപ്പനകളും ആചരിച്ചനുഷ്ഠിക്കുന്നവനായിരുന്നു. ഇതിൽ പരം ഭാഗ്യം വേറെയില്ല. അതുകൊണ്ട് ഈ എലയാസറിനോട് അബ്രഹാം പറയുക, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം തമ്പുരാൻ ദൂതനെ അയക്കും. എലയാസർ അവിടെ ചെന്നപ്പോൾ ഈ ലാവാൻ വിളിച്ചിട്ട് പറയും, ഈ ഹല്ലേലൂയ ലാവാൻ വിളിച്ചിട്ട് പറയുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു, അകത്ത് വാ, നിനക്കും നിന്റെ ഒട്ടകങ്ങൾക്കും സ്ഥലം ഒരുക്കാമെന്നല്ല പറഞ്ഞേ, ഒരുക്കിയിരിക്കുന്ന പറഞ്ഞു. ഇവിടെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ദൂതനെ അയച്ചു കഴിഞ്ഞു. എനിക്ക് എലയാസറിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ലാവാൻ പറഞ്ഞു, കയറി ആഹാരം കഴിക്ക, പിന്നീട് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഈ എലയാസർ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ വന്ന കാര്യത്തിൻ്റെ തീർപ്പറിയാതെ ഞാൻ ഊണ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഊണ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം പറയുന്നേ. ഹാലലി, പിന്നെ കാര്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ഊണ് കഴിച്ചാൽ മോശമാണ്. ഹാലലി, അതുകൊണ്ട് നമ്മൾ ആദ്യം ഊണ് കഴിക്കുന്നേ. ഇവിടെ എലയാസർ പറഞ്ഞു, ഞാൻ ഊണ് പിന്നെ കഴിക്കത്തുള്ളൂ, വന്ന തീരുമാനം അറിയണം. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ലാവാൻ പറഞ്ഞു, പെൺകുട്ടി 10 ദിവസം കഴിഞ്ഞിട്ട് പോകട്ടെ, ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. ഉടനെ എലയാസർ പറഞ്ഞു, പറ്റത്തിൽ, അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ പുറകെ ഈ ഹാലലിയ റബേക്ക ഇറങ്ങിത്തിരിക്കണമെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു ഇസഹാക്കായിരുന്നു. നമ്മളെല്ലാം പാസ്റ്റർമാരെ ഏൽപ്പിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുമല്ല, നമ്മളും വ്യക്തിപരമായി നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3 പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. 1 കുടുംബ പ്രാർത്ഥന, 2 കൂട്ടായ്മ പ്രാർത്ഥന, 3 വ്യക്തിപരമായ പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനയുണ്ടെങ്കിലേ ജീവിതത്തിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട റബേക്ക വീട്ടിൽ വന്നപ്പോൾ അമ്മ മരിച്ച മരണ ദുഃഖം തനിക്ക്
ചിന്തയിലേക്ക് മാറാനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മുടെ തലമുറയ്ക്ക് ഭാവി ഒരുക്കുന്ന ദൈവമാ. മൂന്നാമത്തെ ഒരുക്കം വഹിക്കം 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം വഹിക്കം. 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം പെട്ടെന്ന് വഹിക്കാം. എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു മതി. അപ്പൊ നമ്മുടെ ശത്രുവിൽക്കൾ കാണുകയെ ദൈവം തമ്പുരാൻ നമുക്ക് എന്തൊരുക്കുന്നു? വിരുന്നൊരുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നമുക്ക് ശത്രുവുണ്ടോ? എന്റെ ദൈവമേ ശത്രുവേ ഉള്ളൂ. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറഞ്ഞു, എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ശത്രു, സ്വന്തം മകൻ പോലും എതിരായി. പക്ഷെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്. 3-ാം സങ്കീർത്തനം എഴുതി പറഞ്ഞ, എൻ്റെ വൈരികൾ അത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാ, പക്ഷെ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. തല ഉയർത്തത്തില്ലെന്ന് ശത്രു ഇന്ന് രാത്രി എത്ര ശക്തമായി വെല്ലുവിളിച്ചാലും ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ പറയണം, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാ. തലയെ താഴ്ത്താൻ വേണ്ടി ശത്രു ആവുന്ന ദാവീദിനെതിരെ പരിശ്രമിക്കുമ്പോഴും താൻ പറയുകയാണ്, എൻ്റെ തല ഉയർത്തുന്നവനാണ് ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം. ഇന്ന് രാത്രി ദൈവമക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളും തിരിച്ചറിയണം, അതേ പൈശാചിക മണ്ഡലങ്ങളിൽ നാം വന്നു എങ്കിലും നമ്മളെ തിരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി അശ്രാമ പരിശ്രമം അവർ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ശത്രു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പുറപ്പാട് 15:9 ഞാൻ പറഞ്ഞു പോകാം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകുമെന്ന് ശത്രു പറയുമ്പോൾ 19-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ പോയ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി പുറകിൽ വന്നു, മുമ്പേ പോയ അഗ്നിസ്തംഭവും മേഘസ്തംഭവും പുറകിൽ വന്നു. എന്താ ഇസ്രായേൽ ജനവും മിസ്രയീം ജനവും തങ്ങളിൽ അടുക്കാതിരിക്കാൻ. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാനും നിങ്ങളും തിരിച്ചറിയണം, പൈശാചിക മണ്ഡലങ്ങൾ എവിടെ നിന്ന് വന്നു അങ്ങോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി സംരക്ഷണം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എന്റെ ശത്രു കാണുക അവൻ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. പത്രോസിനെ പിടിച്ചു, പിടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ യാക്കോവിനെ എന്ത് ചെയ്തു? കൊന്നു. അതുകൊണ്ട് ഞാൻ ആരെയും കൊല്ലും? പത്രോസിനെയും കൊല്ലു എന്ന് പറഞ്ഞു. എന്നാളൊരു ആൾ എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഇരുന്ന വാർത്ത ഒതുക്കൊണ്ട് പുള്ളി ഒതുക്കുമെന്ന് പറഞ്ഞു. നേരത്തെ ഇരുന്നേ അനിതാ പുള്ളി പറഞ്ഞു, യാക്കോവിനെ കൊന്നതുകൊണ്ട് ഹെരോദോ പറഞ്ഞു, യാക്കോവിനെ കൊന്നത് പ്രാഗൽഭ്യം, അതുകൊണ്ട് പത്രോസിനെ എന്ത് ചെയ്യും? കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷെ പത്രോസിനെ തൊടാൻ പറ്റിയോ? ഇല്ല. കാരണം പത്രോസിൻ്റെ മേലുള്ള വിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാക്തത്വമാണ്. വാക്തത്വമുള്ളവനെ ലോകത്തിൽ ഒരുത്തരം തൊടാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന എലീശ പ്രവാചകൻ അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പിള്ളേർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മുട്ടത്തലയാ കയറി വാടാന്ന് പറഞ്ഞു. ഇവന്മാർ ഒരുപാട് പേരെ കളിയാക്കിയിട്ടുള്ളവന്മാരാ. പക്ഷേ എലീശയോട് കളിച്ചപ്പോൾ കളി എന്ത് ചെയ്തു? മാറി. നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരോടും നമ്മൾ കളിക്കരുത്. ഹല്ലേലൂയ. കളി മാറും. അഭിഷേകമുള്ളവനെ തൊടാൻ ലോകത്തിൽ ഒരുത്തനും പറ്റത്തില്ല. വചനം പറയുന്നു, ഹെരോദാവേ നീ യാക്കോബിനെ കൊന്ന് ശരിയാ, പക്ഷെ നിനക്ക് പത്രോസിനെ തൊടാൻ പറ്റത്തില്ല. കാരണം അവൻ വാക്തത്വമുള്ളവനാ. അവൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് ദൈവത്തിന് ചില നിയോഗങ്ങളുണ്ട്. നീ എത്ര കൂട്ടിനകത്തടച്ചെന്ന് പറഞ്ഞാലും അവനെ ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് പത്രോസിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രിയും പത്രോസ് സുഖമായി ഉറങ്ങുകയാ. പക്ഷെ പ്രാർത്ഥിച്ച സഭയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പത്രോസ് വെളിയിൽ ഇറങ്ങുന്നുണ്ടോ? ഇല്ല. പത്രോസ് വെളിയിൽ ഇറങ്ങിയ ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. നേരെ എവിടാ പോയെന്നറിയാമോ? എവിടാ പോയെ? പ്രാർത്ഥിക്കുന്നവരടുത്താ പോയെ. നമ്മളാണെങ്കിൽ ഇറങ്ങിയ ഉടനെ അന്നേരം വീട്ടിൽ പോകും. ഈ പ്രാർത്ഥിക്കുന്നവരടുത്ത് പോയില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് ഇറങ്ങിയ വിവരം ഈ സഭ അറിഞ്ഞില്ലെങ്കിൽ സഭ പിന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നാളെ വിസ അടിക്കാൻ. വിസ അടിച്ചാൽ ഒന്ന് വിളിച്ച് പറയണം പ്രാർത്ഥിക്കുന്നവരോട്, ഇല്ലെങ്കിൽ അവർ കിടന്ന് പിന്നെയും പ്രാർത്ഥിക്കും, കർത്താവെ വിസ അടിക്കണേന്ന്. കർത്താവോടാ വിസ എന്നെ അടിച്ചേക്കുക. പക്ഷേ നമ്മൾ വാർത്തിക്കുന്നവരെന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടൊന്ന് പറയാം. അതുകൊണ്ട് പത്രോസ് അവിടെ പോയെ. അവിടെ ചെന്ന് വാതക്ക് മുട്ടി. വാതക്ക് മുട്ടിയപ്പോൾ രോധ എന്ന് പറയുന്ന പെൺകുട്ടി ഓടി വന്നു. ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്ത് രോധയ്ക്ക് മാത്രമേ വിശ്വാസമുള്ളൂ. കാരണം കൈയടിച്ചോ അല്ലെങ്കിൽ ശബ്ദത്തിലോ അല്ലെങ്കിൽ രഹസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും കഥകിൽ മുട്ടും എന്നുള്ള ധാരണയിൽ അവൾ ചെവി ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുട്ടി. വന്നവൾ പറഞ്ഞു, ഞാൻ പത്രോസ കഥ ഉറക്കാൻ പറഞ്ഞു. ഇവള് അകത്ത് നിന്ന് കഥ ഉറക്കുന്നതിന് ആൾക്കാരോട് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായ പത്രോസ് എവിടെ വന്നു? വാതൊക്കെ നിപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവള് ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് പ്രാന്താന്ന് പറഞ്ഞാൽ അത് പത്രോസൊന്നുമില്ല. അവൻ ജയിലിൽ കിടക്കുന്ന 3-2 കാവലുള്ള അവ എവിടെ നിന്ന് ഇറങ്ങി വരാനാ? നിനക്ക് എന്തോ പ്രാന്തമുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ അവര് പ്രാർത്ഥിച്ചേ? എവര് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ സഭ ഉപവാസ പ്രാർത്ഥന വെച്ചേക്കാ. പാസ്റ്റർ ജയിലില്ല, ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ നാണക്കേടാ. അതുകൊണ്ട് വന്നവരാ, അല്ലാതെ വിശ്വാസമുണ്ടായിട്ട് വന്നവരൊന്നും വളരെ കുറവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയണം, പത്രോസിനെ ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവന്നു പ്രതീക്ഷയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നു, ശത്രു കാണുക അവൻ വിരുന്നൊരുക്കുന്ന ദൈവമാ. ഇനി വിരുന്നുശാലയിൽ എത്തണമെങ്കിൽ ചില നഷ്ടങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരും.
ഒരു ദിവസം രാവിലെ ശൗലും ശൗലിന്റെ അപ്പൻ ഗീശും കൂടെ എഴുത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ കഴുതകളെ കാണുന്നില്ല. ആ കഴുതകൾ നഷ്ടപ്പെട്ടത് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി ശൗല് വരാനാണെന്ന് അവർക്കറിയത്തില്ല. നഷ്ടത്തെ ഓർത്തവർ ദുഃഖിക്കുകയോ? ഇന്നു രാത്രിയും ചില തടയുമ്പോൾ ഓർത്തോണം, ചില പുതിയ വഴികൾ ജീവിതത്തിൽ തുറന്നു തരോ. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നു രാത്രിയും അടയപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ചില വഴികളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ഇന്നു രാത്രി ഓർക്കുക, ചിലത് ജീവിതത്തിൽ നൽകിത്തരോ. ഇന്നു രാത്രി ദൈവത്തിന് കഴിവുണ്ട്, അതിന് ചിലതടഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ശൗലിനെ രാജാവാക്കാൻ പറ്റത്തില്ല. ശൗലും വൃത്തിനും കൂടെ ഇങ്ങനെ പോയി, പോകുന്ന വഴിയിൽ സകല മനുഷ്യരോടും അപ്പന്റെ കഴുതകളെ കുറിച്ച് ചോദിച്ചു. ചോദിച്ചൊരു പട്ടണത്തിലെത്തിയപ്പോൾ വൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ടവൻ മാന്യനാണവൻ പറയുന്നത് ഒത്തുവരുന്നു, അവന്റെ അടുക്കൽ പോയ കൃത്യ വെളിപ്പാടാന്ന് പറഞ്ഞു. അവിടെ ചെന്ന ഉടനെ ഈ ശമുവേല് ശൗലിനോട് പറഞ്ഞു, അപ്പന്റെ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ടേറെ, അതവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്തത് ഇവിടെ ഒരു വിരുന്ന് നടക്കുന്നുണ്ട്, ക്ഷണിപ്പിക്കപ്പെട്ട മൂപ്പന്മാരുണ്ട്, അതിനകത്ത് നിനക്കും ഒരു ക്ഷണനമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പൂജാഗിരിയിലേക്ക് പോയി. എന്നിട്ട് വെപ്പുകാരനോട് ചെന്ന് പറഞ്ഞു, രണ്ട് കൈക്കുറങ്ങ് പ്രത്യേകം പാചകം ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വിരുന്നുശാലയ്ക്ക് അകത്ത് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും ശ്രേഷ്ഠമായതേ ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെക്കൂ. അവരൊക്കെ ആരുടെയും മുമ്പിൽ വെക്കാത്ത ഏറ്റവും ശ്രേഷ്ഠമായ കൈക്കുറങ്ങ് കൊണ്ടുവന്ന് ശൗലിന്റെ മുമ്പിൽ വിരുന്നുശാലയിൽ വെച്ച് കഴിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ ശൗലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൃത്യൻ മുമ്പേ പോകട്ടെ, ഞാൻ നിന്നെ ഇസ്രായേലില് ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ വിരുന്നുശാലയിൽ എത്തിയത് കഷ്ടതയിലൂടെയും വേദനയിലൂടെയും നഷ്ടങ്ങളിലൂടെയുമാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ അപ്പന്റെ കഴുത കഴുത എന്ന് പറഞ്ഞു പോയവൻ തിരിച്ചു വരുമ്പോൾ അന്യഭാഷ പറഞ്ഞാ വരുന്നേ. കണ്ടോ, ഭാഷ വരെ മാറി. അങ്ങോട്ട് പോയപ്പോൾ ആരെ കണ്ടാലും എന്ത് ചോദിക്കുന്നേ? കഴുത കഴുത കഴുത. തിരിച്ചു വന്നപ്പോഴോ അന്യഭാഷ പറഞ്ഞുകൊണ്ടാവുന്നേ. ഭാഷ വരെ മാറി. നമ്മൾ മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ അന്യഭാഷയുണ്ട്, പക്ഷെ വീട്ടിൽ പോയാലോ നമ്മൾ പറയുന്ന ഭാഷ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അത് കടന്നു വന്ന ദൈവമക്കളെ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, വിരുന്നുശാലയ്ക്കകത്ത് കയറിയാൽ നമ്മുടെ സ്വഭാവം മാറണം. വിരുന്നുശാലയ്ക്കകത്ത് കയറിയാൽ നമ്മുടെ ഭാഷ മാറണം. വിരുന്നുശാലയ്ക്കകത്ത് കയറിയാൽ എല്ലാ നിലകളിലുമുള്ള ഒരു ചേഞ്ച് ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടാകണം. മൂന്ന്, വിരുന്നുശാലയുടെ അനുഭവം. ശത്രുവിന്റെ മധ്യേ വിരുന്നൊരുക്കുന്ന ദൈവം. നാലാമത്തെ ഒരുക്കത്തിലേക്ക് വായിക്കാം. അതേ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. അവിടെ നമ്മൾ ഒന്നും എന്ത് ചെയ്യണ്ട, ചെയ്യണ്ട. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റൂ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് സംശയം, നമ്മൾ പട്ടണത്തിലെത്തുമ്പോൾ കുടവും വെള്ളവും ചുമന്നുകൊണ്ട് വരുന്നവനെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരൊറ്റ അടയാളമേ കഥ പറഞ്ഞോളൂ. പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിന്നെ എന്ത് ചെയ്യും? എതിർപെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെല്ലണം. പക്ഷെ ശിഷ്യന്മാർക്ക് വിശ്വാസമാ, യേശുവാ ഞങ്ങളെ പറഞ്ഞയിക്കുന്നെങ്കിൽ കൃത്യസമയം ഞങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ കുടവും വെള്ളവും ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യൻ നമ്മളെ എതിർപെടും. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവമാണ് ചില സ്ഥലങ്ങളിൽ പറഞ്ഞയിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃത്യസമയം അതവിടെ ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിരിച്ചൊരുക്കിയ മാളിക, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. യേശു തന്റെ പെസകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ ശിഷ്യന്മാരത് അറിഞ്ഞില്ല. ഇന്ന് രാത്രിയും ഞാനും നിങ്ങളും പലതിനെക്കുറിച്ചും വേദനപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഓർത്തോണം, നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ദൈവം തമ്പുരാനൊരുക്കി വെച്ചിട്ടുണ്ട്. വിരിച്ചൊരുക്കിയ മാളികയുടെ അനുഭവം പോലെ ഇന്നു രാത്രി ചിലത് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നാലും ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി പല പ്രാവശ്യവും മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ട്, 5-ാമത്തെ ഒരുക്കമായ ഏറ്റവും ശ്രേഷ്ഠം. അതുകൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. 5-ാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് സ്വർഗമാ. 4 ഒരുക്കവും ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗമാ. അതാ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ അടക്കത്തിന് തൻ്റെ മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പപ്പ സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞവരാ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം,
യേശു നമ്മുടെ അടുക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോകയാണ്, പോയതുപോലെ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും, ഞാൻ സ്ഥലമൊരുക്കാൻ എന്ത് ചെയ്യുക, പോയിരിക്കുക. പക്ഷെ പോകുമോ ഇല്ലയോ എന്നുള്ളതാ ഇന്ന് രാത്രി നമ്മൾ ഉറപ്പാക്കേണ്ടത്. യേശു പറഞ്ഞു, സ്വർഗരാജ്യം കടലിലിട്ട് എല്ലാ വക മീനെയും പിടിക്കുന്ന വലയോട് സദൃശ്യം, ഈ വലയ്ക്കകത്ത് എല്ലാ ടൈപ്പ് മീനും കയറും, വല നിറഞ്ഞു കഴിയുമ്പോൾ കരയ്ക്ക് വലിച്ചു കയറ്റും, നല്ലത് തിരിഞ്ഞ് പാത്രത്തിൽ വെക്കും, പന്നൽ തിരിച്ചെന്തിയും വലിച്ചെറിയും. അപ്പോൾ ഈ വലയ്ക്കകത്ത് ഇപ്പോൾ എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് ഒന്ന് രണ്ട് പേർക്കൊക്കെ എന്നെ അറിയാം, പക്ഷേ എനിക്കൊരു രഹസ്യ ജീവിതമുണ്ട്, അതാർക്കേ അറിയത്തുള്ളൂ, കർത്താവിനെ അറിയത്തുള്ളൂ. ഞാൻ നല്ലതാണോ എന്ന് സാക്ഷ്യം പറയേണ്ടത് ആരാ, ദൈവമാ പറയേണ്ടത്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ സർദി സഭയെ നോക്കി കർത്താവ് പറഞ്ഞു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരാ, മരിച്ചതാ, കാരണം നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേര്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ കുറച്ചുപേരേ ഉള്ളു ആരാ, ഉടുപ്പ് മലിനമാകാതെ വിശുദ്ധിയോടെ സേവിക്കുന്ന കുറച്ചുപേരുണ്ട്, അവർ ദൈവരാജ്യത്തിൽ കാണും. പക്ഷെ രണ്ട് തലമുറയ്ക്കപ്പുറമുള്ള പിതാക്കന്മാരെല്ലാം അവർ ജീവിച്ചവരായിരുന്നു, അവർക്ക് യേശുവായിരുന്നു ഏറ്റവും വലുത്, ജീവിതത്തിൽ യേശു അല്ലാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞവർ ഇറങ്ങിയവരാ. ഇന്ന് രാത്രി ദൈവമക്കള് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും എന്ന് പറയുന്നത് നമ്മുടെ യേശു ക്രിസ്തു വരുമ്പോൾ അവനോട് ടുക്കപ്പെടാനിടയാകണം. അതുകൊണ്ട് ഈ വലയ്ക്കകത്ത് എല്ലാ ടൈപ്പും കാണും. ഞാൻ കൊട്ടാരക്കര ശാന്തി നിൽക്കുമ്പോൾ ഈ വലയിലുള്ള ഒരാള് ആ തൂണിന്റെ മറവിൽ നിന്നൊരു സിഗരറ്റ് വലിക്കുന്ന ഞാൻ കണ്ടു. അദ്ദേഹം അത് വലിക്കാൻ പെടുന്ന പാട് അവിടെ എല്ലാം നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ വെച്ചിട്ട് ആ തൂണിന്റെ മറവിലോട്ട് നിന്ന് പിടിച്ചിട്ട് പിന്നെ മാറി നിന്ന് അവിടെ എല്ലാം ഇതിന്റെ വല്ലതും ആവശ്യമുണ്ടോ, നിൽക്കുന്നിടത്ത് അങ്ങ് നിന്നാ പോരെ. ഈ വലയ്ക്കകത്ത് വന്നിട്ട് ഇത് ഈ പരിപാടി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഈ വലയ്ക്കകത്ത് എല്ലാ ടൈപ്പും കിടപ്പുണ്ട്, പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ അറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണം, പക്ഷെ പാത്രത്തിൽ വരുന്നത് നല്ലതേ വരത്തുള്ളൂ. അതുകൊണ്ടാ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ എന്ത് ചെയ്യും, വരും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലൊരു കള്ളൻ കയറിയാൽ നമ്മൾ ചോറ് വെക്കുന്ന ചട്ടിയും കലമൊന്നും കള്ളൻ എടുത്തുകൊണ്ട് പോകത്തില്ല. 500-ൻ്റെയും 1,000-ൻ്റെയും റിയാൽ ഉണ്ടെങ്കിൽ അവൻ കൊണ്ടുപോകും, അവൻ ഏറ്റവും വിലപിടിപ്പുള്ളത് കൊണ്ടുപോകും. ഒരു തെളിവൂടെ തരാൻ, നമ്മുടെ നാട്ടിൽ 500 ഏത്തക്കൊല നിൽക്കുന്നു. ഒരു കള്ളൻ അർദ്ധരാത്രിയിൽ വന്നു, ആ കണ്ടത്തിലിറങ്ങിയിട്ട് ഈ ഏത്തക്കൊലയെല്ലാം അവൻ വെട്ടത്തില്ല. നീളമുള്ള ഒരു ടോർച്ച് അവൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഏറ്റവും നല്ല വിളഞ്ഞ കൊല മാത്രമേ അവൻ വെട്ടത്തുള്ള, ബാക്കി മുഴുവനും ഇവിടെ നിർത്തിയേക്കും. അതുകൊണ്ടാ യേശു പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇന്ന് രാത്രി എടുക്കപ്പെടത്തുള്ളൂ. ഇനി കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ സമയം അറിയത്തില്ല. 2025 സെപ്റ്റംബർ 10 യേശു വരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളെല്ലാം പോയേനെ, കാരണം എല്ലാ സഭയിലും 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചേനെ. അന്ന് മിണ്ടാത്തവരെല്ലാം എന്ത് ചെയ്യും, ആ മിണ്ടും, അതിന് മാന്തിയതുണ്ടെങ്കിൽ തിരിച്ച് കൊടുക്കും, പൈസ മേടിച്ചിട്ട് നമ്മൾ മറന്നു കിടക്കുന്ന ഒത്തിരി കേസുണ്ട്, അതെല്ലാം നമ്മൾ ഓർത്തെന്ത് ചെയ്യും, പറ തിരിച്ചു കൊടുക്കും. കാരണം കർത്താവ് വരുന്ന ഡേറ്റായി. അന്ന് വൈകിട്ട് കർത്തൃമേശയൊക്കെ കഴിഞ്ഞ് അക്കരയ്ക്ക് യാത്ര ചെയ്യും, സിയോൺ സഞ്ചാരി എന്നുള്ള പാട്ടുമൊക്കെ പാടി നമ്മളെല്ലാം സ്വർഗത്തിൽ പോയേനെ. എന്നാളൊരച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു 5-6 ദിവസം കിടന്നിട്ടേ പോകത്തുള്ളൂ, അപ്പോഴത്തേനും മൊത്തം ഏറ്റു പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛാ, കിടക്കാതെ ആക്സിഡൻറ്റ് പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ ഒരുങ്ങി നിൽക്കണം. പൗലോസ് പറഞ്ഞത്, ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി എന്ന് വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇത്രയും കിടന്ന് ഓടി അധ്വാനിച്ചിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയില്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, യേശു രണ്ടാമത് എത്രയും പെട്ടെന്ന് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിലുള്ള നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് ഇന്ന് രാത്രി നമ്മളൊന്ന് ആലോചിക്കണം. വേദവസവും പറയുന്നത് ആരൊക്കെ പോകുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് വായിക്കാമോ? യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ആ നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞുകളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം തീയത്തില്ല, മുട്ടിപ്പോകത്തില്ല. അപ്പം ഒന്നാമത് പറഞ്ഞ നീതിയായി നടന്ന്, നമ്മളെപ്പോലെ കള്ളത്തരം പറയുന്ന പാർട്ടികൾ ഭൂമിയിലുണ്ടോ? ഞാൻ ഈ സ്വർഗത്തിലേക്ക് ആരൊക്കെ എടുക്കപ്പെടുമെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൽ സ്വർഗത്തിലേക്ക് ആരൊക്കെ എടുക്കപ്പെടുമെന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഒരു അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, കള്ളം പറയുന്ന ഒരു സ്വർഗത്തിൽ പോകത്തില്ലെങ്കിൽ ഒരു ഒറ്റ മനുഷ്യൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛാ, വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിൽ എഴുതി അവസാനിപ്പിക്കുമ്പോൾ
കള്ളന്മാർ കൊലപാതകർ വ്യഭിചാരികൾ ബിംബാരാധികൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ തന്നെ ഇത് എഴുതി കയറ്റിയേക്കുന്നത് എന്താ എഴുതി കയറ്റിയേക്കുന്നത്? ഫോഷ്കിൽ പ്രിയപ്പെടുകയും അവ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്താ. നമ്മളീ നിൽക്കാൻ വേദവസ്തു ഇല്ലെങ്കിലും ഞാൻ പറയാം, നമ്മളീ നിൽക്കാൻ പറയും, പക്ഷെ വമ്പം കള്ളങ്ങളാ പറയുന്നതെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി ഈ ഒരു കള്ളം പറയുന്നോണ്ടാണ് നമ്മൾ ഒത്തിരി കള്ളം പറയേണ്ടി വരുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. വചനം പറയുന്നു, നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, വെള്ളം എന്തിയത്തില്ല, മുട്ടിപ്പോകത്തില്ല. ഇനി അടുത്തത് ഒന്നിൻ്റെ കാര്യം പറഞ്ഞ് സമയം തീരാറായി. ഒന്നിൻ്റെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞു, കറാവാട്ടം ചുളുക്കം മാലിന്യം ഒന്നുമില്ലാത്ത സഭ. ഈ ചുളുക്കം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതുപോലെ 100 ചോദ്യത്തിന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്നേ പറ്റൂ. അതുകൊണ്ടാ ലൂക്കോസിൽ പറഞ്ഞ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിക്കണം. ഈ കോടതിയുടെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. ഞാനങ്ങനെ രക്ഷപ്പെട്ടാളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ആർക്കും രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്, പക്ഷെ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ടാ ലൂക്കോസ് പറഞ്ഞത്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന്. എന്നോട് ഒരാൾ ചോദിച്ച്, വേദപുസ്തകത്തിൽ റോമാലേഖനത്തിൽ പറഞ്ഞുകൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവന് ഒരു ശിക്ഷാവധിയും ഇല്ല. ക്രിസ്തുവേശുള്ളവരെ കുറിച്ച് രണ്ട് കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തുവേശുള്ളവൻ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം ജഡത്തെ ക്രൂശിച്ചവനാ ക്രിസ്തുവേശുള്ളവൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, ഞങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞങ്ങൾ തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ജഡത്തെ ഞങ്ങൾ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഇന്ന് പ്രസംഗിച്ച ഞാൻ നാളെ കൊള്ളരുതാത്തവനായി മാറാൻ കഴിയും. പക്ഷെ കൊള്ളരുതാത്തവനായി മാറാതിരിക്കണമെങ്കിൽ എൻ്റെ ജഡത്തെ ഞാൻ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. രണ്ട്, ഫിലിപ്പ്യാലേഖനത്തിൽ പൗലോസ് എഴുതിയ പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുയേശുവിലുള്ള ഭാവം? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇവിടുത്തെ പീലാത്തോസ് ഇമ്പീരിയൽ മുദ്ര വെച്ചു, ജീവിതത്തിൽ ഉയർക്കത്തില്ലെന്ന് പറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റു. എനിക്ക് യേശുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ മനസ്സിലായെന്ന് അറിയുമോ? ഉയർത്തെഴുന്നേറ്റ യേശു ഒരിക്കലും പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ പോയില്ല. നമ്മളാണെങ്കിൽ 11 ശിഷ്യന്മാരെയും വിളിച്ച് ആദ്യം പീലാത്തോസിന്റെ മുമ്പിൽ ചെന്നിട്ട് അവനോട് പറയടാ, നീ ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, ഞാനൊരു 40 ദിവസം കൂടെ കാണൂടാന്ന് പറഞ്ഞിട്ട് പോകും. യേശു പോയോ? ഇല്ല. അതാ ക്രിസ്തുവേശുള്ള ഭാവം എന്ന് പറഞ്ഞു. രണ്ട്, പ്രാർത്ഥിക്കാൻ എന്ത് പഠിപ്പിച്ചോ 3.5 വർഷം കഴിഞ്ഞ് കാൽവരിക്കൂശിൽ അതുപോലുള്ള അനുഭവം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തിരിച്ചു പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതാ ക്രിസ്തുവേശുവിലുള്ള ഭാവം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പേർ വിളിക്കുന്ന നേരം നമ്മുടെ പേരെന്ത് ചെയ്യണം? കാണണം. ഇടത്തും വലത്തുമായി തിരിക്കും പേര് വിളിക്കുമ്പോൾ. ഞങ്ങൾ പണ്ട് സ്കൂളിൽ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ 7-ൽ നിന്ന് 8 ജയിച്ചവരുടെ, തോറ്റവരുടെ പേര് കാണത്തില്ല, ജയിച്ചവരുടെ പേരെ കാണും. ജയിച്ചവരുടെ പേര് അതിനകത്തില്ലെങ്കിൽ നമ്മൾ തോറ്റിട്ടുണ്ട്. തോറ്റവർ അപ്പുറത്ത് മാറി കരച്ചിലും ഇപ്പുറത്ത് ജയിച്ചവന്റെ സന്തോഷവും. അതുപോലെ പേർ വിളിക്കുന്ന നേരം വലത്ത് സന്തോഷവും ഇടത്തെന്താണ് ദുഃഖം. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ന് ആ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. 5 ഒരുക്കത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. 4 ഒരുക്കവും ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ 5-ാമത്തെ ഒരുക്കം ഏറ്റവും ശ്രേഷ്ഠകരമാണ്, സ്വർഗമാണ്. അവിടെ പോകാനുള്ള പ്രത്യാശയോടെയാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇന്നലെ, ഇന്നല്ലെങ്കിൽ നാളെ, ഒന്നുകിൽ യേശുവിന്റെ വരവ്, ഇല്ലെങ്കിൽ നമ്മുടെ മരണം, ഇതിൽ രണ്ടും ഏതും സംഭവിച്ചേ പറ്റുന്നതിന് മാറ്റമില്ല. മരിച്ചാൽ സ്വർഗത്തിൽ കാണപ്പെടുവാൻ അനേക വിശുദ്ധന്മാരുമായി ഒത്ത് ആ സദസ്സിൽ പങ്കുചേരുവാൻ ഭാഗ്യം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞ പുസ്തകം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച് വാങ്ങി മേടിക്കാം. 5-ാമത്തെ പ്രവർത്തനങ്ങൾക്കാണ്. ദൈവം നമ്മെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകയില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എടുത്താലും പെട്ടെല്ലാം ഭവിച്ചാൽ അധികാരത്തോടെ ഇനി കഴിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ
ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട് ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് വിശ്വാസ ചുവടു മുന്നോട്ട് മുന്നോട്ട് പൂവാരെല്ലാം എതിർത്താലും അതെല്ലാം ഭവിച്ചാലും പിന്മാറുകയില്ലിനി പൂവാരെല്ലാം എതിർത്താലും അതെല്ലാം ഭവിച്ചാലും പിന്മാറുകയില്ലിനി വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട് ഭവിച്ചാൽ